നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കുണ്ടന്നൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കൈപ്പമംഗലത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ച. പെരിഞ്ഞനം ആറും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും പുതിയ പാചക പുരയുടെ ഉദ്ഘാടനവും. വിരമിക്കുന്നവർക്ക് യാത്രയപ്പും നൽകി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കുണ്ടന്നൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പാലക്കാട് കാവശ്ശേരി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതേസമയം ലൈസൻസി ശ്രീനിവാസനെയും സ്ഥല ഉടമ സുന്ദരാക്ഷനെയും അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരം റവന്യൂ സംഘം നടത്തിയ അന്വേഷണത്തിൽ ശ്രീനിവാസന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു. സ്ഫോടനത്തിൽ ദേഹമാസകലം പൊള്ളലേറ്റ മണികണ്ഠനെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ 80% പൊള്ളലേറ്റ മണികണ്ഠന്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നു. ഇദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചാണ് ലൈസൻസി ശ്രീനിവാസിനെയും സ്ഥല ഉടമ സുന്ദരാക്ഷനെയും അറസ്റ്റ് ചെയ്തത്. വെടിമരുന്ന് അലക്ഷ്യമായി കൈകാര്യം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്നും പരിശോധിക്കുന്നുണ്ട്. അപകട കാരണം സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തും. അതിനിടെ തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ യമുനാ ദേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ശ്രീനിവാസന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും. കൈപ്പമംഗലത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ച. 70,000 രൂപയും വിലപിടിപ്പുള്ള വാച്ചും മോഷണം പോയി. മൂന്ന് പിടിക ബീച്ച് റോഡ് വായനശാല കിഴക്ക് തേപ്പറമ്പിൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഷ്റഫും കുടുംബവും കോയമ്പത്തൂരിലാണ് താമസം. കഴിഞ്ഞ 20 വീട്ടിലെത്തി മടങ്ങിയിരുന്നു. ഇന്നലെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത്. ഇരുനില വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. 5 മുറിയുടെ വാതിലും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. മുറിക്കുള്ളിലെ അലമാരകളെല്ലാം കുത്തി തുറന്നിട്ടുണ്ട്. അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് ബാഗ് സഹിതം കവർന്നത്. അലമാരയിലുണ്ടായിരുന്ന വില കൂടിയ വാച്ചും മോഷ്ടിച്ചു. പ്രദേശത്ത് അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനത്ത് 3 വീടുകളിൽ കവർച്ച നടന്നിരുന്നു. കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പെരിഞ്ഞനം ആറും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും പുതിയ പാചകപുരയുടെ ഉദ്ഘാടനവും. വിരമിക്കുന്നവർക്ക് യാത്രയപ്പും നൽകി. ഇടി ടൈസൺ എം എൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ സ്കൂളിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ ഒന്നിച്ച് ചേർന്നുള്ള ഒരു സീരീസ് ആയിട്ടുള്ള ഒരു 4-5 പരിപാടികൾ ഒരുമിച്ച് ചേർന്നുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ആറാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. സ്കൂൾ വാർഷികവും പാചകത്തിൻ്റെ ഉദ്ഘാടനവും യാത്രയപ്പും അനുമോദന യോഗവും അതുപോലെ തന്നെ അധ്യാപക രക്ഷാകർത്തൃ ദിനാഘോഷവും എല്ലാം ഒരുമിച്ച് ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ വിദ്യാകിരണത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ പ്രൈമറി അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിനൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ താരതമ്യേന ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ രംഗത്ത് വേണ്ടത്ര പുരോഗതി ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന വർഷങ്ങളാണ് വരാൻ പോകുന്നത്. ഈ മേഖലയിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ബിന്ദു ടീച്ചർ അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഈ വരും ദിനങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സ്വർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്നതിനുള്ള വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായി പരിശോധിച്ചാൽ ഏതെങ്കിലും അർത്ഥത്തിൽ നല്ല കഴിവുള്ളവരാണ്. പക്ഷെ ആ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അധ്യാപകനും അതുപോലെ രക്ഷാകർത്താവിനും ഒക്കെ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഡി ഡി ഇ ടി വി മദന മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ താരം ശരത് തേനുമൂല മുഖ്യാതിഥിയായി. സ്കൂൾ കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ വിരമിക്കുന്നവരുടെ ഫോട്ടോ അനാച്ഛാദനവും പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുൽ നാസർ ഉപഹാര സമർപ്പണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ അബ്ദുൽ നാസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീൻ, വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഡോക്ടർ ആർ അനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ ബി ബീബ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ഡി ദീദി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറുമായ ടി ജയകുമാറിനെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം എസ് എസ് ഡി പി സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ ആഘോഷം ഫെബ്രുവരി 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ അമ്പലത്തിൽ, വൈകിട്ട് ഇതുപോലെ തന്നെ 10:30 മുതൽ വൈകിട്ട് രാത്രി 1:30 വരെ രാവിലെ മൂന്നിന് രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് 4 ദേവിക്ക് ദേശപൊങ്കാല, ഫെബ്രുവരി 4 രാവിലെ വിശേഷാൽ പൂജകൾ, ശതകലശാഭിഷേകം, വൈകിട്ട് പ്രസാദശുദ്ധി, ഫെബ്രുവരി 5 പുലർച്ചെ നിർമ്മാല്യ ദർശനം, അഭിഷേകങ്ങൾ, പാൽക്കുടം വരവ്, വൈകിട്ട് ദീപാരാധന, തുടർന്ന് തൃശൂർ കലാദർശനം അവതരിപ്പിക്കുന്ന നാട്ടുണർവ് നാടൻ പാട്ടുകൾ, ഫെബ്രുവരി 6 രാവിലെ അഭിഷേകങ്ങൾ, നാഗങ്ങൾക്ക് ആയില്യം പൂജ, പാലും നൂറും. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആഘോഷം ഫെബ്രുവരി 3 വെള്ളി മുതൽ 7 ചൊവ്വയുള്ള ദിവസങ്ങൾ 5 ദിവസങ്ങളിൽ സംഹിതമായി കൊണ്ടാടുന്നതാണ്. ഒന്നാം ദിവസം നമുക്ക് ആരംഭിക്കുമ്പോൾ രാവിലെ ഗണപതി ഹോമം, ക്ഷേത്ര ചടങ്ങുകൾ, വൈകിട്ട് 4 മണിക്ക് ദേവിക്ക് ദേശപ്പൊങ്കാല, ബുദ്ധി തർപ്പണം, അതിൻ്റെ ബുദ്ധി തർപ്പണം, രണ്ടാം ദിവസം വിശേഷാൽ പൂജകൾ, ശതകലശാഭിഷേകം, പ്രസാദ ശുദ്ധി, മൂന്നാം ദിവസം ആണ് പൂയത്തിൻ്റെ പൂയദിനം. 11 മണി മുതൽ 4 മേഖലകളുടെ അഭിഷേക കാവടി വരവ്, വൈകിട്ട് 6 ദീപാരാധന, രാത്രി 11 മണിക്ക് ഭസ്മക്കാവടി, ഫെബ്രുവരി 7 രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, 9 മണിക്ക് കാഴ്ച ശീവേലി, വൈകിട്ട് 4:30 രാത്രി 10:30 ക്ഷേത്ര കമ്മിറ്റിയുടെയും 4 മേഖലകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 5 ഗജവീരന്മാരെയും 75 പരം വാദ്യകലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഉത്സവം, 6:30 ദീപാരാധന, തുടർന്ന് തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എം കെ മോഹൻദാസ്, സെക്രട്ടറി നളിനൻ മുല്ലങ്ങത്ത്, ട്രഷറർ വേണുഗോപാൽ ഏറാട്ട്, ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബുരാജ്, കോർഡിനേറ്റർ സന്തോഷ് കളന്തറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എം കെ സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. എന്തിനേറെ ഒരു 2 ദിവസത്തിന് മുമ്പുള്ള വാട്സപ്പിൽ നമ്മുടെ പ്രമുഖ ചാനലിൽ ഒരു വാർത്ത വിട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന വിചാരിക്കില്ല, കൊടുക്കേണ്ടതില്ലാന്ന് പറഞ്ഞു. അതിനൊരുപാട് കാരണങ്ങൾ പറഞ്ഞു. ചെറുപ്പക്കാരുടെ ഉദ്യോഗം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കൊടുക്കണ്ട, പെൻഷൻ കൊടുക്കണ്ട. എന്തിനെ ബുദ്ധിജീവികളിൽ നിന്നും നമ്മൾ ബഹുമാനിക്കുന്ന എം എൻ കാലശ്ശേരി മാഷ് ഓലം പറഞ്ഞു 30,000 ഉണ്ടാക്കി തോന്നില്ല, അവിടെ ആവശ്യമില്ല. അതൊക്കെ ആർഭാടമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പരമേശ്വരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ കെ രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ എം സഗീർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സി ശ്യാമള, ബ്ലോക്ക് സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ, യൂണിറ്റ് ഭാരവാഹികളായ കെ കെ ചന്ദ്ര, സി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി സി കലാധരൻ എന്നിവർ സംസാരിച്ചു. ഇടവേള.